റാഗിങ്ങിനിരയായ കുട്ടിക്ക് നീതി നിഷേധിച്ചെന്നാരോപിച്ച് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ സമര പരിപാടികൾക്ക് ഒരുങ്ങുന്നു. പട്ടാമ്പിയിലെ സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളിനെതിരെയാണ് സമരം. കഴിഞ്ഞ 9-ന് പട്ടാമ്പി MES റെസിഡൻഷ്യൽ സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥി മുഹമ്മദ് അഷ്കർ അലി മുതിർന്ന വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതിപ്പെടുന്നത്. പരാതി പിൻവലിപ്പിക്കുന്നതിന് സ്കൂൾ അധികൃതർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നുവെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ അടക്കമുള്ളവർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് പ്രകാരമുള്ള സ്കൂളുകളിൽ നടക്കുന്ന റാഗിങ്ങിനെ ജനമധ്യത്തിൽ തുറന്നു കാട്ടി അതിന് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സിനെ കൊണ്ട് ആകുന്നത്ര ഒരു പരിഹാരം ഉണ്ടാക്കി തീർക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോപണ വിധേയരായ കുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചതെന്നാണ് പരാതി. ഇക്കാര്യത്തിൽ എതിർപ്പുന്നയിച്ചതോടെ നിർബന്ധപൂർവ്വം കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നും പരാതിയുണ്ട്. അതേസമയം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് സ്കൂൾ അധികൃതർ പ്രതികരിച്ചു. നടന്നത് റാഗിംഗ് അല്ലെന്നും വ്യത്യസ്ത നിലപാടുള്ള കുട്ടികൾ തമ്മിലുള്ള സംഘർഷം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു എന്നുമാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.